നമസ്കാരം ഹരിദാസ് വധക്കേസിലെ പ്രതിയെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ അറസ്റ്റ് ചെയ്ത അധ്യാപിക രേഷ്മയോട് പോലീസ് മോശമായി പെരുമാറിയെന്ന് പരാതി സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കേസിൽ രാത്രി വൈകും വരെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചുവെന്നാണ് പരാതി ഈ കേസിൽ രേഷ്മ അഭിഭാഷകൻ മുഖേന മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാത്രി പുറത്തിറങ്ങിയ രേഷ്മ ഞായറാഴ്ച വൈകിട്ടോടെയാണ് വിശദമായ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചത് പോലീസ് മാനുഷിക പരിഗണന നൽകിയില്ലെന്നും സിപിഎമ്മിന്റെ ഉന്നത നേതാക്കളും സി പി എം ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സൈബർ ആക്രമണവും സദാചാര ആക്രമണവും നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രായപൂർത്തിയാകാത്ത മകളുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ ഫോണിലെ ചിത്രങ്ങളും വീഡിയോകളും സൈബർ ആക്രമണം നടത്തിയവർക്ക് ലഭിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് സംശയിക്കുന്നതായും കുടുംബവും ഭർത്താവിന്റെ കുടുംബവുമെല്ലാം സിപിഎം അനുഭാവികളാണെന്നും രേഷ്മ പരാതിയിൽ പറയുന്നു എസ് എ അശ്ലീലം പറയുകയും അപമാനിക്കുകയും ചെയ്തു പോലീസ് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നും മോശം ഭാഷയിൽ അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു സി പി എം നേതാക്കളായ എം വി ജയരാജനും കാരായി രാജനും അടക്കമുള്ളവർ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും പരാതിയിലുണ്ട് ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ തനിക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടന്നതായാണ് രേഷ്മയുടെ ആക്ഷേപം തീയതി പുലർച്ചെ ന് വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെയാണ് പോലീസ് സംഘം വീട്ടിലെത്തി തൻ്റെയും മകളുടെയും മൊബൈൽ ഫോണുകൾ കൈക്കലാക്കിയത് ഒൻപത് മണി മുതൽ രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി തന്നെ പീഡിപ്പിച്ചു ശൗചാലയം ഉപയോഗിക്കുവാൻ പോലും അനുവദിച്ചില്ല വൈകിട്ട് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബിനു മോഹൻ തന്നെ അപമാനിക്കുകയും അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഈ അശ്ലീല വാക്കുകൾ ചില പ്രാദേശിക മാധ്യമങ്ങൾ അതേപടി ഉപയോഗിച്ചു ഇതെല്ലാം തനിക്ക് വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനുള്ളിൽ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട പരിഗണനകളോ അവകാശങ്ങളോ തനിക്ക് ലഭിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകളായിട്ട് പോലും അർദ്ധരാത്രി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി കേസിൽ നിരപരാധിയാണെന്ന് വ്യക്തമാക്കുന്ന രേഷ്മ താനും ഭർത്താവും സി പി എം അനുഭാവികളാണെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ എം വി ജയരാജൻ തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും തന്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോകൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു ഫോട്ടോകൾ ചോർത്തി നൽകിയത് പോലീസാണെന്ന് സംശയിക്കുന്നതായും രേഷ്മ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം രേഷ്മയുടെ വീടിന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അണ്ടല്ലൂരിലെ വീട്ടിലും പരിസരത്തുമായി പത്തോളം ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രേഷ്മയെ അപായപ്പെടുത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പ്രദേശത്തെ സുരക്ഷ ശക്തമാക്കിയത് ഓട്ടോ ഡ്രൈവറായിരുന്ന നിജിൽദാസുമായി അധ്യാപികയായ രേഷ്മയ്ക്ക് ഒരു വർഷത്തെ പരിചയമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൊലക്കേസ് പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേഷ്മ ഭർത്താവിന്റെ പേരിലുള്ള പിണറായി പാണ്ഡ്യാല മുക്കിലെ വീട്ടിൽ നിജിൽദാസിന് ഒളിവിൽ കടിയാൻ ഇടം നൽകിയത് നിജിൽദാസ് ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ടെന്നും ഏറെക്കാലമായി ഇരുവരും പരിചയമുണ്ടെന്നും രേഷ്മ മൊഴി നൽകിയതായി റിമോണ്ട് റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ രേഷ്മയുടെ പങ്ക് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു രേഷ്മ ജോലി രാജിവെച്ചു തലശ്ശേരി പുന്നോലിയിലെ അമൃത വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു രേഷ്മ ജോലി രാജിവെച്ചു അമൃത വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിരുന്നു രേഷ്മ കഴിഞ്ഞ മാസം മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരമടക്കം രേഷ്മ സ്വന്തമാക്കിയിരുന്നു എന്നാൽ നിതിൽദാസിനെ ഒളിവിൽ താമസിപ്പിച്ചു എന്നുള്ള പേരിലെ അറസ്റ്റാണ് അവരെ രാജിയിലേക്ക് നയിച്ചത് കേസിൽ പതിനഞ്ചാം പ്രതിയായി രേഷ്മയുടെ പേരും ചേർത്തിട്ടുണ്ട് അറസ്റ്റിലായ ശേഷം അനേകം അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ ഇവരുടെ പേരിൽ വന്നിരുന്നു അതിനാൽ തന്നെ അതിയായ മാനസിക വിഷമവും ഇവർക്കുണ്ട് ഇതാണ് രാജിയിലേക്ക് നയിച്ചത് ഇവർക്കെതിരെ പല രീതിയിലുള്ള പല വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു കേസിൽ അറസ്റ്റിലായവർ കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രേഷ്മ ഇതുവരെ തയ്യാറായിട്ടില്ല വെബ് ഡെസ്ക് ന്യൂസ്